ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ അമ്മേനെയും കൊണ്ടൊന്ന് കുറേ നാളുകളായിട്ടോ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്, കറങ്ങാനല്ല ഇവിടെയൊക്കെ ഒന്ന് പോകണമെന്ന്. അപ്പോഴേക്കും നമ്മൾ പോണ സമയത്താണ് എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോഴേക്കും ഇവിടെ ഇത്ര നാൾ കൊടുംചൂടായിരുന്നു, ഇപ്പോൾ വീണ്ടും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ മഴ. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ മഴ കാരണം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും അമ്മേനെ കൊണ്ടുപോകണം. നമ്മൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാറായി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെക്കേഷൻ വരുമ്പോഴൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കറക്കം കുറേ വർഷങ്ങളായി, ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ശോഭ സിറ്റി പോയിട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ അന്നൊരു മഴയുടെ തോർച്ച കണ്ട സമയത്ത് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ മഴയായിരുന്നു, പക്ഷേ ഉച്ചയായപ്പോൾ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശമൊക്കെ. അങ്ങനെ നമ്മൾ ശോഭ സിറ്റിയിലെത്തി. അന്ന് തൃശ്ശൂർ വന്ന ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ശോഭ സിറ്റിയിലെ മാള്. ഏകദേശം ലുലുവിൻ്റെ അത്രയൊന്നും ഇല്ല, എങ്കിലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. ഇപ്പോൾ കുറേ പുതിയ, ഏറ്റവും ഫസ്റ്റ് നമ്മുടെ തൃശ്ശൂർ വന്നത് ഇതുപോലെ സിറ്റി സെൻറ്റർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്താണ് സിറ്റി സെൻറ്ററിൻ്റെ ഇനോഗ്രേഷനൊക്കെ. ഇതുപോലെ തന്നെ എല്ലാ ലിഫ്റ്റും മറ്റേ ഞാൻ ആദ്യമായിട്ട് കയറിയിട്ടുള്ളത് നമ്മുടെ സിറ്റി സെൻറ്ററിലായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇത്തവണ വന്നപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലെ കളക്ഷൻസ്, എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റുഡിയോയിലെ കളക്ഷൻസ്. ആദ്യ ലുലുവിൽ പോയതിന് ശേഷമാണ് ഞാൻ ഇത് സ്റ്റുഡിയോ ഇത്ര ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കുർത്തയുടെ കളക്ഷൻസും പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള ടീഷർട്ട് എല്ലാതും സ്റ്റാർട്ടിങ് സ്റ്റുഡിയോയിലത്ത് പോകുന്നവർക്ക് അറിയായിരിക്കും. 199, 299 എല്ലാതും അങ്ങനെയാണ്. 399, 499 അങ്ങനെയാണ്. എന്നാലും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയ റേറ്റിന് നമുക്ക് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണെങ്കിലും അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല സെലക്ഷൻ സംബറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ശോഭയിലെ സ്റ്റുഡിയോയിലെ, ശോഭയിലല്ല എല്ലാ സ്റ്റുഡിയോയിലും അവൈലബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ സമ്മർ കളക്ഷൻ മാറി മൺസൂൺ കളക്ഷൻസ് വരുന്നെന്ന് തോന്നണു കേട്ടോ. ഇപ്പം ഞാൻ ചെന്ന സമയത്ത് കംപ്ലീറ്റും സമ്മറിലെ കളക്ഷൻസ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അമ്മയ്ക്ക് പിന്നെ അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കാനുണ്ടായില്ല. നമ്മൾ കുറച്ച് കുർത്തീസും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ്. നമ്മൾ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ഇല്ല, പക്ഷേ അമ്മേനെയും കൊണ്ട് ചെറിയൊരു ഈവനിങ് ഔട്ടിങ് പോലെ പോയി എവിടേക്കേലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികൾ പിന്നെ ചോക്ലേറ്റ് കണ്ടാൽ വിടില്ലല്ലോ, അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഒരു ഓഫർ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരുന്ന് ഫുഡ് കോർട്ടിൽ അമ്മ പിസ്സ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിസ്സ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് ചേട്ടൻ്റെ കുട്ടികളാണ് പിന്നെ കൂടെയുള്ളത്, പിന്നെ ആരെയും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിസ്സ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല. പിന്നെ ഇവർക്ക് അമ്മയ്ക്ക് ടേസ്റ്റ് അറിയണമല്ലോ, എല്ലാത്തിൻ്റെയും ടേസ്റ്റ്. കഴിഞ്ഞ ബർഗർ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിസ്സയാണ് വാങ്ങിച്ച് ഓർഡർ ചെയ്തത്. ഒരു ചെറിയൊരു പിസ്സ വാങ്ങിച്ചു. പിന്നെ എന്താ ഫലൂഡ, ഒരു ഫലൂഡ ടൈപ്പ് അങ്ങനത്തെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇറങ്ങാൻ ഒരു 4 മണി കഴിഞ്ഞ്, 3 മണിക്ക് 3 മണി 2 മണി സമയത്ത് എത്തി. അത് കഴിഞ്ഞ് ഇറങ്ങാറാകുമ്പോഴേക്കും നല്ല കിടലും മഴയായിട്ടോ. അപ്പോൾ പക്ഷേ ശോഭ സിറ്റിയിൽ വീക്കെൻഡും നല്ലായിരുന്നു. നമ്മൾ ഒരു വർക്കിംഗ് ഡേയിലാണ് പോയത്, ഹസ്ബൻഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ തിരക്ക് അത്യാവശ്യം ഫുഡ് കോർട്ടിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ബാക്കിയുള്ളടത്ത് ഒരു മീഡിയം തിരക്ക്. പിന്നെ അവിടെയും ലൈഫ് സ്റ്റൈലുണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, മാക്സ് ഉണ്ട്, അത്യാവശ്യം എല്ലാ നല്ലൊരു. പിന്നെ അതിൻ്റെ പുറത്തുള്ള ആംബിയൻസ് ശോഭ സിറ്റിയുടെ ഇതിൽ എവിടെ സിനിമ കളിക്കുന്നുണ്ട് കേട്ടോ. ഗുരുവായൂർ അമ്പലനടയിലുണ്ട്, പിന്നെ ടർബോ അങ്ങനെ എന്തൊക്കെ സിനിമ കാണാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ സിനിമയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ സിനിമയുടെ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്തു. വൈകുന്നേരം ആ ഒരു ഷോ ടൈം നമ്മൾ മാച്ച് ആവേണ്ടി. അപ്പോൾ പിന്നെ നമ്മൾ ശോഭയിൽ കറങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നു വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ട് ഷോപ്പിങ്ങിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 സാധനങ്ങളൊക്കെ, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഓഫറിലുള്ളത് മാത്രം വാങ്ങിച്ചുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് എടുക്കാറില്ല. പിന്നെ കുട്ടികൾക്ക് മാക്സിലേക്കും കയറി കുട്ടികളുടെ ഡ്രസ്സുകൾക്ക് നല്ല സെലക്ഷൻ അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിൽ നിന്നും കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു പോയി. എപ്പോഴും എനിക്കിപ്പോൾ നമ്മൾ അത്യാവശ്യം മെറ്റീരിയലൊക്കെ എടുത്ത് തയ്പ്പിക്കുന്നേക്കാളും നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഈ കുർത്തിയൊക്കെ 900 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഞാൻ 500 താഴെയുള്ള കുർത്തീസ് അങ്ങനത്തെയാണ് എടുക്കാറ് എപ്പോഴും. പിന്നെ വല്ല ഫങ്ഷൻസൊക്കെ വരണമെങ്കിലാണ് നമ്മൾ അങ്ങനത്തെ നല്ല. പിന്നെ ക്രോപ്പ് ടോപ്പ് ഒന്നും അങ്ങനെ ഞാൻ യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ പിന്നെ ആ സെക്ഷൻ ഞാൻ നോക്കിയില്ല. പിന്നെ വീട്ടിലുണ്ട് നൈറ്റ് ഡ്രസ്സൊക്കെ
200 ബിലോ ആണ് കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തില്ല, ഞാൻ കൂടുതലും നമ്മുടെ 200 എന്നുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗാണ് നൈറ്റ് ഡ്രസ്സൊക്കെ എടുക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഒന്നും നോക്കിയില്ല, കുറച്ച് നല്ല കുർത്തീസുകളാണ് ട്രൈ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. പിന്നെ ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും നല്ല മഴയായി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോണ വഴിക്ക് എവിടെയോ ടീക്കടയോ ചായക്കടയോ അങ്ങനെ എന്തോ ഇപ്പോൾ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ നല്ല ആംബിയൻസ് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്നൊരു പെട്ടെന്ന് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒരു ദുബായിൽ ചെന്ന് നിന്ന ഫീലിംഗ് ഉണ്ട്. അതിൻ്റെ ഫുള്ളിൽ പുഴ ആയതുകൊണ്ട് നല്ല രസമാണ് വെള്ളം. അപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴേക്കും മഴത്തുള്ളികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നല്ല മഴയായിട്ടോ. ഇപ്പോൾ ഇത്ര ദിവസം നമുക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. ഇപ്പോൾ ചൂട് മാറി മഴ, ഇങ്ങനെ മഴ കണ്ടിന്യൂസ് പെയ്യുമ്പോൾ ഒരു സുഖമില്ലേ. രാത്രി പെയ്തിട്ട് രാവിലെ കുറച്ച് ഒന്ന് വെയിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് എവിടേക്കെങ്കിലൊക്കെ യാത്ര പോകാൻ സുഖം. ഇത് മഴയുടെ ക്ലൈമറ്റ് ആസ്വദിക്കാൻ രസമാണെങ്കിലും പുറത്തേക്ക് ഒരു കറങ്ങി നടക്കാൻ നമുക്കൊരു സുഖമില്ല. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിൻ്റെ അമ്മ പറഞ്ഞ് ബിരിയാണി വെക്കാമെന്ന്. അപ്പം ഞാൻ അത് കഴിഞ്ഞാൽ പോവും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പോവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.